ഗൾഫിൽ പലയിടത്തും കനത്ത മഴയാണ്. യു എയിൽ രണ്ട് ദിവസമായി മഴ പെയ്യുന്നുണ്ട്. കുവൈറ്റിൽ പ്രളയ സമാനമായ സാഹചര്യമാണ്. നാളെ കുവൈറ്റിലെ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. കുവൈറ്റിൻ്റെ പല പ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിനടിയിലായി. ഞെട്ടിക്കുന്ന വീഡിയോകളാണ് കുവൈറ്റിൽ നിന്നും പുറത്തു വരുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ടൊർണാഡോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സൗദി കസീമിലെ ഷുവൈബ് അൽ അത്ലയിൽ പ്രളയത്തിൽ കുടുങ്ങിയ വണ്ടിയിലുള്ളവരെ രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. പ്രളയജലം ലാൻഡ് ക്രൂയിസർ ഉപയോഗിച്ച് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം. ഇറാനിലും കനത്ത പ്രളയത്തിൻ്റെ മഴയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഡീറ്റെയിലായി നോക്കാം. ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായി വിവരങ്ങൾ എല്ലാ ദിവസവും അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. കനത്ത മഴയുടെ സാഹചര്യത്തിൽ തിങ്കളാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കുവൈറ്റ് തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന മിഡിൽ ലെവൽ 10-11 ക്ലാസുകളിലെ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. കുവൈറ്റിൽ കനത്ത മഴയെ തുടർന്ന് മിക്കയിടത്തും റോഡുകൾ വെള്ളത്തിലായി. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ശരിവെച്ച് ഞായറാഴ്ച പുലർച്ചെ മുതലാണ് ശക്തമായ മഴയുണ്ടായത്. കടലിൽ പോകരുതെന്നും വാഹനം ഓടിക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. അഹ്മാദി ഭാഗത്താണ് മഴ ഏറ്റവും കനത്തു പെയ്തത്. ജലീബ് അൽ ഷുയൂബ്, ഫർവാനിയ, ഖൈത്താൻ, കുവൈറ്റ് സിറ്റി, ഫഹാഫിൽ, മംഗഫ്, സാൽമിയ തുടങ്ങിയ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും മഴയുണ്ടായി. അടിയന്തര സഹായം ആവശ്യമുള്ളവർ 112 എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ വിളിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നു. യു എയിലും രണ്ട് ദിവസമായി മഴയുണ്ട്. സൗദി അറേബ്യയിൽ ചില പ്രദേശങ്ങളിൽ കനത്ത മഴയിൽ വെള്ളപ്പൊക്ക സമാന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ശക്തമായ ടൊർണാഡോ ചുഴലിക്കാറ്റ് രൂപപ്പെട്ട മണൽക്കാറ്റ് രൂപപ്പെട്ട ദൃശ്യങ്ങളും സൗദിയിൽ നിന്ന് പുറത്തു വന്നിരുന്നു.